നാല് വർഷം കൊണ്ട് അഭ്യസ്ത വിദ്യരായ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന തൊഴിൽ സഭയ്ക്ക് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. തൊഴിൽ സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് നിർവഹിച്ചു. അയൽക്കൂട്ട മാതൃകയിൽ നടത്തുന്ന തൊഴിൽ സഭയുടെ ഭാഗമായി കെ ഡിസ്ക്, സംരംഭകർ, സംരംഭകത്വ താല്പര്യമുള്ളവർ, വിവിധ പ്രാദേശിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ കെ ഡിസ്കിൽ വീടുകളിൽ നേരിട്ട് കുടുംബശ്രീ മുഖേന രജിസ്റ്റർ ചെയ്ത അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലന്വേഷകരെ തിരിച്ചറിയുകയും അനുയോജ്യമായ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുകയും രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിലേക്ക് അവരെ നയിക്കുകയുമാണ് തൊഴിൽ സഭകളിലൂടെ ലക്ഷ്യമിടുന്നത്. 18 വയസ്സിനും 59 വയസ്സിനുമിടയിലുള്ള തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സംരംഭക സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും സർക്കാർ സംവിധാനങ്ങളുമായി ഇവരെ ബന്ധപ്പെടുത്തുന്നതിനുമുള്ള ജനകീയ ഇടവും ഇടപെടലുമാണ് തൊഴിൽ സഭകൾ. പ്രാദേശിക സംരംഭങ്ങളും തൊഴിൽ സാധ്യതകളും കണ്ടെത്തിക്കൊണ്ട് തൊഴിലന്വേഷകരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും നൈപുണ്യ വികസനം തൊഴിലിന് കൂടുതൽ അനുയോജ്യമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും തൊഴിൽ സഭകൾ പ്രാമുഖ്യം നൽകുന്നുണ്ട്. ഇതിനായി തൊഴിൽ സംരംഭക ക്ലബ്ബുകൾ രൂപീകരിക്കുകയും തൊഴിലും വരുമാനവും നേടുന്നതിനുള്ള പുതിയ കൂട്ടായ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യും. വ്യത്യസ്ത വകുപ്പുകളുടെയും ഏജൻസികളുടെയും പ്രവർത്തനങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളുടെയും സ്വകാര്യ മേഖലകളുടെയും സഹായം തൊഴിലന്വേഷകരിലേക്ക് നേരിട്ടെത്തിക്കുക എന്നതും തൊഴിൽ സഭയുടെ പ്രധാന ലക്ഷ്യമാണ്. തൊഴിൽ സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാബ് മാട്ടുമുറി മുഖ്യപ്രഭാഷണം നടത്തി. ആയിഷ ചേലപ്പുറത്ത്, ദിവ്യ ഷിബു, ടി കെ അബൂബക്കർ, CDS ചെയർപേഴ്സൺ കെ ആബിദ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെഷനുകളിലായി സംരംഭകരായ അസീസ് മാസ്റ്റർ, PV ഉബൈദ്, കില ട്രെയിനർ നിസാർ പെരുമണ്ണ, നാസർ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.